2015 Hornet 160 ഹോണ്ട വിപണിയിൽ അവതരിപ്പിക്കുന്നത്. തുടക്കം മുതൽ മോട്ടോർ സൈക്കിൾ വളരെയധികം ജനപ്രിയമാവുകയും വലിയ തോതിൽ വിൽപ്പന കൈവരിക്കുകയും ചെയ്തിരുന്നു. യുവതലമുറയെ ലക്ഷ്യം വെച്ചായിരുന്നു ബൈക്കിനെ വിപണിയിൽ പുറത്തിറക്കിയത്. ഇപ്പോൾ ഹോണ്ട രണ്ടാം തലമുറ ഹോർണറ്റ് 2.0 പുറത്തിറക്കിയിരിക്കുകയാണ്. മോട്ടോർ സൈക്കിളിന് 1.27 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം വില. ഒറ്റ നോട്ടത്തിൽ ഹോർണറ്റ് 2.0 കാണുമ്പോൾ തികച്ചും അത്ഭുതകരമായി തോന്നുന്നു. ബ്ലൂ കളർ ഓപ്ഷനിൽ മനോഹരമായി കാണപ്പെടുന്ന ബൈക്കാണ് ഞങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് ലഭിച്ചത്. മുന്നിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ ഗോൾഡ് നിറത്തിൽ നൽകിയിരിക്കുന്ന അപ്സൈഡ് ഡൗൺ ഫോർക്കുകളാണ് ആദ്യം ശ്രദ്ധയിൽപ്പെടുക. മുകളിൽ തന്നെ പൂർണ്ണ LED ഹെഡ്ലാമ്പ് യൂണിറ്റ് ഇടം പിടിക്കുന്നുണ്ട്. അതിൽ LED DRL നൽകിയിരിക്കുന്നുണ്ട്. ഹെഡ്ലൈറ്റിന് മുകളിൽ നെഗറ്റീവ് LED ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഘടിപ്പിച്ചിരിക്കുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ, ഗിയർ പൊസിഷനിങ് ഇൻഡിക്കേറ്റർ, ബാറ്ററി വോൾട്ടേജ്, ട്രിപ്പ് സമയം എന്നിവ സംബന്ധിച്ച വിവരങ്ങളാണ് ലഭിക്കുന്നത്. മോട്ടോർ സൈക്കിളിന്റെ സ്വിച്ച് ഗിയറിന്റെ ഗുണനിലവാരം അല്പം മികച്ചതായിട്ടാണ് കാണപ്പെടുന്നത്. ഓരോ ബട്ടണും റൈഡറുടെ പരിധിയിലും ശരിയായ സ്ഥലത്തും സ്ഥാപിച്ചിരിക്കുന്നുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ മോട്ടോർ സൈക്കിളിന് എക്സ്റ്റെൻഡറുകളുള്ള ഒരു സ്പോർട്ടി ഡുവൽ ടാങ്ക് ആണ് ലഭിക്കുന്നത്. ടാങ്ക് വലിയ വലിപ്പത്തിൽ കാണപ്പെടുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ 12 ലിറ്റർ മാത്രമാണ് കപ്പാസിറ്റി. ടാങ്കിൽ ഹോർണറ്റ് ബാഡ്ജിങ്ങും എക്സ്റ്റെൻഡറുകളിൽ ഹോണ്ട ബാഡ്ജിങ്ങും ഉണ്ട്. 2.0 സ്റ്റിക്കർ സ്ഥാപിച്ചിരിക്കുന്ന സെന്റർ പാനലിന്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് നിലവാരം അത്ര മികച്ചതായിട്ട് തോന്നിയില്ല. സീറ്റുകളിലേക്ക് നോക്കുമ്പോൾ മോട്ടോർ സൈക്കിളിന് ഒരു സ്പ്ലിറ്റ് സീറ്റ് സജ്ജീകരണം ലഭിക്കുന്നുണ്ട്. സവാരി സീറ്റ് അല്പം താഴ്ന്നതും സുഖപ്രദവുമാണ്. എന്നിരുന്നാലും പില്ല്യൻ സീറ്റ് വീതിയുള്ളതും ദൂരയാത്രകൾക്ക് സുഖപ്രദവുമാണ്. 184.5 cc എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഹോർണറ്റ് 2.0 കരുത്ത് നൽകുന്നത്. ഈ മോട്ടോർ 17 BHP കരുത്തും 16.1 Nm ടോർക്കും സൃഷ്ടിക്കുന്നുണ്ട്. എഞ്ചിൻ 5-speed ഗിയർ ബോക്സുമായിട്ടാണ് ജോഡിയാക്കിയിരിക്കുന്നത്. മുൻവശത്ത് 110mm പിന്നിൽ 140mm സെക്ഷൻ ടയറും ഹോർണറ്റിൽ ലഭിക്കുന്നുണ്ട്. മോട്ടോർ സൈക്കിളിന്റെ മുൻവശത്ത് USB ഫോർക്കുകൾ ഉള്ളതിനാൽ മുൻ തലമുറ മോഡലിനെ അപേക്ഷിച്ച് സസ്പെൻഷൻ സജ്ജീകരണം അല്പം കടുപ്പമുള്ളതായിട്ടാണ് അനുഭവപ്പെട്ടത്. ഇതിനു പിന്നിലായിട്ട് ഒരു മോണോഷോക്കും ലഭിക്കുന്നുണ്ട്. കുറഞ്ഞ വേഗതയിൽ ഉയർന്ന ഗിയറിൽ സഞ്ചരിക്കുമ്പോൾ പോലും ബൈക്കിന് സമ്മർദ്ദം അനുഭവപ്പെടുന്നില്ല. മണിക്കൂറിൽ 90 മുതൽ 95 km വരെയാണ് മോട്ടോർ സൈക്കിളിലെ സുഖപ്രദമായി യാത്ര ചെയ്യാം. മണിക്കൂറിൽ 120 km വരെ വേഗത കൈവരിക്കാൻ കഴിയും. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളാണ് സുരക്ഷ കൈകാര്യം ചെയ്യുന്നത്. സിംഗിൾ ചാനൽ ABS മാത്രമേ ബൈക്കിന് ലഭിക്കുന്നുള്ളൂ. നഗരത്തിൽ ഹോർണറ്റ് 2.0 34 മുതൽ 37 km വരെയാണ് മൈലേജ് ലഭിക്കുന്നത്. എന്നാൽ ഹൈവേയിൽ കണക്കുകൾ 39 മുതൽ 45 km വരെയാണ്. ഇത് ശരിക്കും ശ്രദ്ധേയമാണ്. പൂർണ്ണ ടാങ്കിൽ ഒരാൾക്ക് 480 മുതൽ 500 km വരെ ബൈക്കിൽ സഞ്ചരിക്കാൻ സാധിക്കും. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഡ്രൈവ്സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.